ഇപ്പോൾ ഒരു ട്രാവലിംഗ് വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ലഗേജൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വയനാട്ടിലാണുള്ളത്. എറണാകുളത്തു നിന്ന് വയനാട്ടിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അവിടെ ബ്രദറിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് പോകുന്നത്. ബസ് കാത്തുക്കാണ് ഈ കാണുന്നത്. ഭയങ്കര ലാഗായിരുന്നു, ഒരുപാട് ടൈം പിടിച്ചു. അങ്ങനെ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മിസ്സായി. ഞങ്ങൾ നൈറ്റ് ട്രെയിനിൽ കയറി ആ ഒരു ഭാഗം എടുത്തില്ല. പിന്നെ മോർണിംഗായി, മോർണിംഗിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിപ്പാണ് ഫുഡ് അടിക്കാൻ വേണ്ടി കണ്ട്. അങ്ങനെ ബ്രെഡ് ഓംലെറ്റും ചായയും കുടിച്ചു. ചായയൊക്കെ പാക്ക് ചെയ്ത് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ അങ്ങനെ ഒപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയല്ല മുംബൈ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ അത് അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള നിൽപ്പാണ്. അങ്ങനെ ഒരു ഏജൻസി വഴിയായിരുന്നു ഞങ്ങളിതിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ബസ്സൊക്കെ അവരുടെ വക തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു. നല്ല അടിപൊളി വിലക്കുറവുള്ള ഒരു മാർക്കറ്റ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. ബ്രൈഡൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അക്സസറീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടേക്ക് ഇറങ്ങിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് കയറാൻ വണ്ടിയിലേക്ക് എത്താൻ വളരെ പാടാണ്. കാരണം അത്ര വൻ തിരക്കായിരുന്നു. അതുമാത്രമല്ല നമുക്ക് സമയപരിമിതി ഉണ്ട്. ഇന്ന് തന്നെ ഇവിടെ നിന്ന് ട്രെയിൻ കയറണം. ഇവിടെ സ്റ്റേ ഇല്ല. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ടും അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല. ഈ പോക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഗേറ്റ് ഓഫ് ഇന്ത്യ കാണാൻ വേണ്ടിയും കണ്ടുള്ള പോക്കാണ്. അപ്പോൾ ഞങ്ങൾ എൻട്രി ചെയ്തു. സംഭവം ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടായിരുന്നു. ഇത് ഒരുപാട് ഏജൻസികളിൽ വന്ന ആൾക്കാരും ഞങ്ങൾ കൂടാതെ വേറെയും ഉണ്ടായിരുന്നു. നമ്മൾ അതിനോടത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഫോട്ടോ എടുത്തുതരാൻ കുറേ ചേട്ടന്മാർ ഇങ്ങോട്ട് വരും. അതുപോരാതെ 5 മിനിറ്റിൽ അത് റെഡിയാക്കി നമുക്ക് കയ്യിലോട്ട് സാധനം തരും. അത് പോരാണ്ട് ഫോണിലേക്കും നമുക്ക് ഷെയർ ചെയ്ത് തരും. ഒരുപാട് മെനക്കെട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. തലയും കുത്തി അല്ലാണ്ടൊക്കെയാണ് എടുക്കുന്നത്. സംഭവം ഒരു വീടിൻ്റെ വീഡിയോ എടുക്കുന്നതാണ്. മനസ്സിലായവർ കമൻറ്റ് ചെയ്യട്ടോ. ഒരുപാട് കാഴ്ചകളുള്ളൊരു സ്ഥലമാണ് മുംബൈ. നമുക്ക് സമയപരിമിതി കൊണ്ടും ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ ട്രെയിൻ കയറണം എന്നുള്ളത് കൊണ്ടും നമുക്ക് ഇത്രയൊക്കെ സാധിച്ചുള്ളൂ. കാണാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ കണ്ട്. അപ്പോൾ നമ്മളുടെ മുംബൈയിൽ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. ഇനി അടുത്ത ദിവസം അടുത്ത സ്ഥലത്ത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.